മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് സ്ലീഹ കാലത്തിലെ ഏഴാമത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നും കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുമാണ്. ദുഷ്ടത ദൈവകോപം വിളിച്ചു വരുത്തുമെന്നും സകലതും സ്നേഹത്തോടെ നിർവഹിക്കണമെന്നും ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണമെന്നുമാണ് ഈ ശ്ലീഹാകാലത്തിലെ അവസാന ഞായറാഴ്ചയായി ഇന്ന് മൂന്ന് വായനകളിലൂടെ നമുക്ക് സഭ പഠിക്കാനായി ധ്യാനിക്കാനായി നൽകിയ ഭാഗങ്ങൾ. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഭീതിയിലാണ്. ശ്ലീഹാകാലത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച സഭ നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ധ്യാനിക്കാനാണ്. എന്തിനാണ് ജീവിക്കുന്നത്, എവിടെയാണ് നാം എത്തിച്ചേരേണ്ടത് എന്ന്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം, യേശു ഗ്രാമങ്ങൾ തോറും നഗരങ്ങൾ തോറും ചുറ്റി നടന്ന് പഠിപ്പിച്ച് ജെറൂസലമിലേക്ക് യാത്ര പോകുന്ന അവസരമാണ്. ലക്ഷ്യം ജെറൂസലമാണ്. അവിടെയാണ് യേശുവിൻ്റെ രക്ഷാകർമ്മങ്ങൾ, പീഡാസഹനം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, അങ്ങനെ ഈ രക്ഷാകർമ്മത്തിലൂടെ മനുഷ്യനെ രക്ഷിക്കാനുള്ള ആ യാത്രയിൽ ഒരുത്തൻ വഴിയിൽ വെച്ച് ചോദിക്കുക. ഇന്ന് നമ്മൾ കേട്ട ലൂക്കായുടെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തെ 23-ാമത്തെ വാക്യം, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ? ഇങ്ങനെയൊരു ചോദ്യം നമ്മളും പലപ്പോഴും ചോദിക്കുന്നു. സ്വർഗത്തിൽ എത്ര പേരെത്തും, രക്ഷപ്പെടും എത്രയൊക്കെ? മൂന്ന് തരത്തിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടും ചിന്തിക്കുന്നവരുണ്ട്. കുറച്ചു പേരെ രക്ഷപ്പെടുള്ളൂ, അതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നോളൂ എന്ന് ചില സെക്റ്റുകൾ ഞങ്ങൾ. അതിന് വെളിപാട് പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ വാക്യത്തിൽ 144,000 പേരിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞപ്പോൾ, ഈ 144,000 പേര് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ, അത് ഞങ്ങളാണ് എന്ന് പറയുന്ന സെക്റ്റുകളൊക്കെ ഉണ്ട്. വേറെ ചിലർ പറയും, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യമുള്ളവരൊക്കെ അവസാനം ദൈവം കാരുണ്യവാനാണ് രക്ഷപ്പെടും. മൂന്നാമത്തൊരു കൂട്ടർ പറയും, എല്ലാം ശൂന്യം ശൂന്യം, അതുകൊണ്ട് മരണത്തോടുകൂടി എല്ലാം തീരും, 6 അടി മണ്ണോടുകൂടി തീരും, അതുകൊണ്ട് തിന്നുക കുടിക്കുക സൂയിക്കുക, നാളെ നീ മരിക്കും എന്ന് പറയുന്ന ആ ഗ്രൂപ്പുകൾ വേറെ. ഇവിടെയാണ് ഒരു ചോദ്യം, ജിജ്ഞാസയോട് ചോദിക്കുക, എന്താ ഞങ്ങൾ രക്ഷപ്പെടണവരെ എത്ര പേരുണ്ട്? ഒരു ചോദ്യം. യേശു ദൈവരാജ്യത്തെക്കുറിച്ച് മനുഷ്യ രക്ഷയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം, രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ? യേശു അതിന് നേരിട്ട് ഉത്തരം പറയണില്ല. അത് യേശുവിൻ്റെ പഠനത്തിൻ്റെ ഒരു ശൈലിയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ യേശുവിനോട് ചോദിക്കുന്നത്, നിത്യരക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം നീ എന്തൊക്കെയാ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം പറഞ്ഞു, നീ നിന്നെ പൂർണ്ണമായി ദൈവത്തെ സ്നേഹിക്കുക, നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നു പറഞ്ഞൊരു ചോദ്യം ചോദിച്ചു, ആരാണ് നിൻ്റെ അയൽക്കാരൻ? ആ ചോദ്യത്തിന് യേശുവിൻ്റെ ശൈലി, ആരാണ് നിൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ, പ്രത്യേകിച്ചും അതിൽ 36-ാമത്തെ വാക്യം ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ, ആർക്കൊക്കെ നിനക്ക് അയൽക്കാരനാകാൻ സാധിക്കും? ഇതുപോലെ രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ യേശു അതിന് ഉത്തരം കൃത്യമായി അങ്ങനെ പറയാതെ, നിനക്ക് രക്ഷ എന്ന് കിട്ടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? അതുകൊണ്ട് രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ എന്നല്ല ചോദിക്കേണ്ടത്, നിനക്ക് രക്ഷ കിട്ടാൻ എന്ത് ചെയ്യണം എന്ന ഉത്തരം നൽകുകയാണ് ഉദാഹരണങ്ങളിലൂടെ. യേശു പറഞ്ഞ ഉത്തരം, ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞ ഉത്തരം എന്താണ്?
രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന് ചോദിച്ചപ്പോൾ അടുത്ത വാചകത്തിലെ 24-ാമത്തെ വാക്യം ലൂക്കായുടെ സുവിശേഷം 13-ൽ യേശു പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിനെന്ന്. പ്രവേശിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് വിശദീകരിക്കുകയാണ്. അത് ഏകദേശം ഒരു, അതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ഏകദേശം ഈ മത്സരത്തിൽ മൽപിടുത്തം നടക്കുമ്പോൾ, ഓട്ടകളത്തിൽ ഓടുമ്പോൾ ഒക്കെ വളരെ മത്സരത്തിൽ നടക്കുന്ന പോലെ ഇങ്ങനെ നിർബന്ധമായി വളരെയേറെ കഠിന പ്രയത്നം നടത്തി നീ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണം. യേശു അതിന് വളരെ ഗഹനമായ അർത്ഥമാണ് ഇടുങ്ങിയ വാതിലിന് യേശു നൽകിയിരിക്കുന്നത്. അങ്ങനെ നീ അങ്ങനെ നടത്തി നീ അവസാനം നീ വാതിൽ കടന്ന് രക്ഷ നേടണം എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ചും അതിൻ്റെ സമാന്തര സുവിശേഷം മത്തായിയുടെ സുവിശേഷത്തിലെ 7-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുക, കാരണം വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് എന്ന്. ഇവിടെ രണ്ട് വാക്കുകൾ, വാതിൽ, ആ വാതിൽ ഇടുങ്ങിയ വാതിലുമുണ്ട്, വിസ്തൃതമായ വാതിലുമുണ്ട്, അതിലേക്കുള്ള വിശാലമായ വഴിയുണ്ട്. ഈ ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് യേശു സുവിശേഷത്തിൽ ജെറൂസലേമിലേക്കുള്ള രക്ഷയിലേക്കുള്ള യാത്രാവേളയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശാലമായ വഴി ഏതാണ്? ഇവിടെ ലോകത്തിൻ്റെ മാർഗം, ലൗകികതയുടെ, ജഡികതയുടെ, തിന്മയുടെ മാർഗവും യേശു നൽകുന്ന മാർഗവും അല്ലെങ്കിൽ വാതിലും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഇന്നത്തെ വായനകൾ പഴയ നിയമത്തിലെ യെശയ്യായുടെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. ഈ വിശാലമായ വഴി, വിസ്തൃതമായ വാതിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ മാനദണ്ഡത്തിൽ ഇന്ന് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? നമ്മളിന്ന് നമുക്കറിയാം, എന്തിനേയും വ്യാഖ്യാനിക്കുകയും ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുകയും നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോളൂ, അങ്ങനെ തെറ്റായി ജീവിതം നയിക്കുന്ന ഒരുപാട് പേരുടെ പശ്ചാത്തലത്തിൽ അങ്ങനെ നയിച്ചു കഴിഞ്ഞാൽ അവസാനം നീ രക്ഷപ്പെടും, നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിശാലമായ വഴിയെക്കുറിച്ച്, വിസ്തൃതമായ വാതിലിനെ കുറിച്ച് യേശു പറയുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യെശയ്യായുടെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ആ ചില വാക്കുകൾ ദുരിതത്തെക്കുറിച്ചാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ മാർഗം നോക്കാതെ ലോകത്തിൻ്റെ തിന്മയുടെ, ജഡികതയുടെ മാർഗത്തിലൂടെ പോകുന്നവർക്ക് ദുരിതം എന്ന് പറഞ്ഞിട്ട് യെശയ്യാ പറയുന്ന ചില വാക്കുകളുണ്ട്. നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചഴയ്ക്കുന്നവർ. ഇന്ന് മാധ്യമങ്ങളിലും മറ്റുമൊക്കെ സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഏത് നുണയും പറയുന്നവരുണ്ട്. പാപത്തെ, യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, പാപത്തെ കയറുകെട്ടി വലിക്കുന്നവർ. മറ്റു ചിലർ, ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങൾ വായിച്ച സത്യം എന്താണെന്ന് അറിയില്ല, പലരും ഓരോരുത്തരും ഓരോ തരത്തിലാണ്. ഇവിടെ പറയുന്നു, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവർ. ജീവിതത്തിൽ വളരെയേറെ കഠിന പ്രയത്നങ്ങൾ നടത്തുന്നവർ, അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ചെറിയ തിന്മയുണ്ടെങ്കിൽ അയാൾ ആ തെറ്റ് മാത്രം ഇങ്ങനെ പർവ്വതീകരിച്ച് നന്മ ചെയ്യുന്നവരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയും തിന്മ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിൻ്റെ തിന്മയുടെ ഒരു പ്രവർത്തനം ഇവിടെയുണ്ട്. വീണ്ടും പറയുകയാണ് യെശയ്യാ പ്രവാചകൻ, പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും പറയുന്നവര്, മധുരത്തെ കയ്പായും കയ്പിന് മധുരമായും കരുതുന്നവര്, തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മ ബുദ്ധിയെന്നും കരുതുന്നവര്, വീഞ്ഞുകുടിയില് വീരന്മാര്, കൈക്കൂലി വാങ്ങി നീതി നിഷേധിക്കുന്നവർ, അങ്ങനെയൊക്കെ തുടങ്ങുന്ന, അങ്ങനെ ഇഷ്ടം പോലെ ജീവിക്കുന്നവരാണ് ഈ വിസ്തൃതമായ വാതിലിലൂടെ കടക്കാൻ, വിശാലമായ വഴിയിലൂടെ പോകാൻ. അവരൊക്കെ പറയുന്ന എന്താ, അവർക്ക് ദുരിതം, അവർക്കൊന്നും രക്ഷ കിട്ടുകയില്ല. എന്നാൽ ഈ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു പോലെ ദൈവവചനം നിഷേധിച്ച് സ്വാർത്ഥ താല്പര്യങ്ങളിൽ, ജഡികതയിൽ, പാപത്തിൽ ജീവിക്കുന്നവരുടെ ഈ പശ്ചാത്തലത്തിൽ യേശു പറയുക, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണ് എന്ന ചോദ്യത്തിന് നിനക്ക് രക്ഷ കിട്ടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണം. എന്താണ് ഈ ഇടുങ്ങിയ വാതിൽ? ഈ ഇടുങ്ങിയ വാതിലിനൂടെ പറയുമ്പോൾ നമുക്കറിയാം,
വളരെ ഇടുങ്ങിയ വാതിലാണെങ്കിൽ നല്ല തടിമാടന്മാർ വലിയ തടി ഉണ്ടെങ്കിൽ അവർ ഞെങ്ങി ഞെരുങ്ങി പോകണം, അല്ലെങ്കിൽ കടക്കില്ല. അല്ലെങ്കിൽ നമ്മളൊക്കെ വലിയ ബാണ്ടക്കെട്ടും കൊണ്ടാണ് വാതിലൂടെ ഇടുങ്ങിയ വാതിലൂടെ പോകാൻ നോക്കുകയാണെങ്കിൽ നടക്കില്ല, അവിടെ ഞെങ്ങി ഞെരുങ്ങി വിഷമിച്ച് തന്നെ കടക്കണം. അവിടെ വാതിൽ എന്ന വാക്കിന് ബൈബിളിൽ യേശു തന്നെ പറയുന്നത്, പ്രത്യേകിച്ചും യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ നല്ല ഇടയനെ കുറിച്ച് പറയുമ്പോൾ ഞാനാണ് വാതിൽ എന്ന് യേശു പറയുന്നുണ്ട്. യേശുവാണ് വാതിൽ. ആളുകൾക്ക് കയറാനും ഇറങ്ങാനും പോകാനൊക്കെ അല്ല, വാതിൽ ഞാനാണ്, വാതിൽ സംരക്ഷകൻ ഞാനാണ്, ഞാനാണ് ഇടയൻ, ഞാൻ നയിക്കുന്ന വഴിയേ നിങ്ങൾ പോകണം, യേശുവാകുന്ന വാതിലിലൂടെ കടക്കണം. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഇപ്പൊ കോവിഡ് കാലത്ത് നമ്മൾ അസ്വസ്ഥരാണ്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക, എൻ്റെ പിതാവിൻ്റെ ഭവനം. രക്ഷ എവിടെയാണ്? പിതാവിൻ്റെ ഭവനമാണ്. ജെറൂസലം എന്ന് പറഞ്ഞാൽ സ്വർഗീയ ജെറൂസലമിൽ എത്തണം, അതിന് ഞാനാണ് വാതിൽ. തോമാ ചോദിച്ചു, നീ എവിടേക്കാ പോണേന്ന് അറിയില്ല, പിന്നെയാണ് വഴി അറിയാം. യേശു പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ ഭവനത്തിലെത്തില്ല. ഈ ഇടുങ്ങിയ വാതിലിനൂടെ പറയുമ്പോൾ ആരാണ് വാതിൽ? യേശുവാണ് വാതിൽ. യേശുവാണ് മാർഗം. ആ മാർഗത്തിൽ വസിക്കുന്ന മാർഗവാസിയാകണം, മാർഗത്തിൽ ചരിക്കുന്ന മാർഗക്കാരനാകണം. യേശുവാണ് ആ വാതിൽ. അപ്പോൾ യേശുവാകുന്ന വാതിലാണ് ഇടുങ്ങിയ വാതിലെങ്കിൽ എങ്ങനെയാണ് യേശുവിലൂടെ നടക്കുക? യേശു പറഞ്ഞു, മത്തായി 16:24 എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്ന, അതുതന്നെ Luke 14:27 എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. എൻ്റെ പിന്നാലെ വരുന്നവന് ത്യാഗമുണ്ട്, ഞെങ്ങി ഞെരുങ്ങേണ്ടതുണ്ട്, കുറെ സഹിക്കേണ്ടതുണ്ട്. അത്ര വിശാലമായി വിസ്തൃതമായി എളുപ്പമുള്ള വഴിയല്ല, പക്ഷേ അവരാണ് രക്ഷപ്പെടുക. ഈ പീഡാസഹനത്തിൻ്റെ മരണത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ പാതയില്ലാതെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് സ്വർഗത്തിലേക്ക് എത്തപ്പെടുകയില്ല. അതുകൊണ്ട് യേശുവാകുന്ന ഇടുങ്ങിയ വാതിലിലൂടെ അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് യേശുവിൻ്റെ പീഡാസഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കെടുത്ത് യേശുവിൻ്റെ രക്ഷ സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ വാതിൽ കടക്കാൻ, രക്ഷ കിട്ടാൻ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ മറ്റൊരു കാര്യം, ഈ വാതിൽ ഇടുങ്ങിയതാണെങ്കിൽ എപ്പോഴും തുറന്നു കിടക്കില്ല, അത് അടയ്ക്കപ്പെടും. ലൂക്ക ഇന്ന് വായിച്ചു കേട്ടത് 13:25 പറഞ്ഞു. ഇതിന് സമാനമായ ഒരു കഥ യേശു മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 1-13 വാക്യങ്ങൾ പറയുന്നു. അത് 10 കന്യകളുടെ കഥയാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, 5 പേര് വിവേകമതികളും 5 പേര് വിവേകരഹിതകളും. അവർ ഈ വിവേകരഹിതകൾ സൗകര്യം പോലെയൊക്കെ ജീവിച്ചു, വിവേകമതികൾ വളരെ ജാഗരൂകരായി കാത്തിരുന്നു. അപ്പോൾ നമ്മളും രക്ഷപ്പെടണമെങ്കിൽ ജാഗരൂകതയിൽ ഇരിക്കണം. ഈ വാതിൽ അടയ്ക്കും, അടച്ചു കഴിയുമ്പോൾ ഉടനെ പുറത്തു നിന്ന് വന്ന് മുട്ടാൻ തുടങ്ങും, കർത്താവ്യ കർത്താവ്യ വാതിൽ തുറന്നു തരണേ. അപ്പോൾ യേശു പറയും, അപ്പോൾ ഈ മരണത്തിനപ്പുറത്തെ പിതാവിൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്കൊക്കെ രക്ഷ കിട്ടണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ നിന്നെ അറിയയില്ല. അപ്പോൾ നമുക്ക് ഒത്തിരി ന്യായീകരണങ്ങളുണ്ട്. നീ ന്യായീകരണങ്ങൾ, കർത്താവ് നീ ഞങ്ങളുടെ കൂടെ പഠിപ്പിച്ചതല്ലേ, നീ ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചതല്ലേ, നീ ഞങ്ങളുടെ പാനീയം കഴിച്ചതല്ലേ, അങ്ങനെ ഒത്തിരി ന്യായീകരണം ഞങ്ങളുടെ കൂടെയൊക്കെ നടന്നതല്ലേ. അപ്പോൾ യേശു പറയുന്നത് എന്താ? നിന്നെ ഞങ്ങൾ അറിയുന്നില്ല. യേശുവിൻ്റെ പഠനങ്ങൾ സ്വീകരിക്കാതെ അനുഗമിക്കാതെ യേശുവാകുന്ന വാതിലിലൂടെ കടക്കാൻ പരിശ്രമിക്കാതെ ഇങ്ങനെ ഇഷ്ടം പോലെ ജീവിച്ചു കഴിഞ്ഞാൽ അവരെ ഇന്നത്തെ സുവിശേഷത്തിൽ വിളിച്ച പേര് വാതിലടച്ച് പുറത്തുനിന്ന് മുട്ടി തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് രക്ഷ തരണമേ എന്ന് പറയുമ്പോൾ യേശു, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അതാണ് ഇന്ന് വായിച്ചു കേട്ടതുപോലെ Luke 13:27 നിങ്ങൾ എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. അപ്പൊ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യത്തിന് ഇങ്ങനെ അറിയാതെ രക്ഷ കിട്ടാതെ പോകുന്നവർ കുറച്ച് പേരുണ്ട്. എന്നാൽ രക്ഷ എല്ലാവർക്കും ഉള്ളതാ, എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ ഇന്ന് നമ്മൾ വായിച്ചത് തുടർച്ചയായിട്ട് 14-ാം അധ്യായത്തിൽ 15-24 വാക്യങ്ങളിൽ സ്വർഗീയ വിരുന്നിൻ്റെ ഉപമ പറയുന്നത്. എല്ലാവരും വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്.
പക്ഷെ ആ വിരുന്നിന് അവരോരോ ന്യായീകരണങ്ങൾ പറഞ്ഞ് വിരുന്നിന് എത്തിയില്ല. വഴി കണ്ടവരോട് എല്ലാവരോടും വരാൻ പറഞ്ഞു, എല്ലാവരോടും വരാൻ പറഞ്ഞു. വിവാഹ വസ്ത്രം ധരിക്കാതെ ഒരുത്തിനെ കയറിയപ്പോൾ പുറത്തേക്ക് വിട്ടു നമ്മളെ. അപ്പോൾ യേശു പറഞ്ഞു, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യത്തിന് ഈ രക്ഷ എല്ലാവർക്കുമുള്ളതാണ്, എന്നാൽ ആ അതിൻ്റെ മാർഗം ഇടുങ്ങിയ വാതിൽ യേശുവാകുന്ന വാതിലിലൂടെ കടക്കുന്നില്ലെങ്കിൽ രക്ഷ കിട്ടുകയില്ല. അതുകൊണ്ട് ഈ ഇന്നത്തെ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? എല്ലാവരും രക്ഷപ്പെടണം, എന്നാൽ ആ യേശുവാകുന്ന മാർഗത്തിലൂടെ വാതിലിലൂടെ നിങ്ങൾ പ്രവേശിക്കണം. അല്ലാതെ നാശത്തിൻ്റെ വിനാശത്തിൻ്റെ വിസ്തൃതമായ വാതിലിലൂടെ വിശാലമായ വഴിയിലൂടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ പോകരുത്. അങ്ങനെയാണെങ്കിൽ ഇനി ഒറ്റ കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. എങ്ങനെയാണ് യേശുവാകുന്ന ഈ വാതിലിലൂടെ, ഇടുങ്ങിയ വാതിലിലൂടെ നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടി പ്രവേശിക്കുവാനായിട്ട് സാധിക്കുക? ഒന്നാമത്തെ കാര്യം, ഈ വാതില്, രക്ഷയുടെ വാതില് ആരാണെന്ന് എന്താണെന്ന് നമ്മൾ അറിയണം. അതിന് പറഞ്ഞത് ഇന്ന് ഏശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ വിനാശത്തില് ദൈവവചനം നിഷേധിക്കുന്നവർക്ക് ദുരിതമെന്ന് പറഞ്ഞു. ഈ ദൈവവചനം ശ്രവിക്കണം. മറിയം ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിനാൽ വചനത്തിന് മാംസം കൊടുത്തപ്പോൾ യേശുവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ യേശുവിനെ നമുക്ക് കിട്ടുക ദൈവവചനത്തിലൂടെയാണ്. യേശു പറഞ്ഞു യോഹന്നാൻ 8:31-32, നിങ്ങൾ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യരായി തീരുകയും അതുവഴി സത്യം ഗ്രഹിക്കുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ 14:21 പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ സുവിശേഷം 17:3 വന്നു, ഏകസത്യ ദൈവമായി അവിടുത്തെയും അവനയിച്ച ഏകപുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. നമുക്ക് ഒന്നാമത്തെ കാര്യം, ദൈവവചനത്തിലൂടെ യേശുവിനെ അറിയണം, വചനം ശ്രവിക്കണം, അത് സ്വീകരിക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, കൊടുക്കണം. രണ്ടാമതായിട്ട്, വചനം ശ്രവിച്ചു കഴിഞ്ഞാൽ യേശുവിൽ നിന്ന് അകന്നു പോയിട്ടുള്ളവനാണെങ്കിൽ, വഴി തെറ്റിപ്പോയിട്ടു, ട്രാക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സ് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ധൂർത്തപുത്രനെ പോലെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് സുബോധമുണ്ടായി തിരിച്ചു വരണം. യേശു പഠിപ്പിച്ചു, സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. അതുകൊണ്ട് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട കൊരിന്ത്യക്കാർക്കെഴുതി 1 അവസാന അധ്യായം 16 പൗലോസ്ലീഹ പറയുന്നുണ്ട്, 9 വാക്യത്തിൽ, ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള വാതിൽ തുറന്നു കിട്ടിയിട്ടുണ്ട്. ഈ സ്ലീഹാകാലത്ത് നമുക്ക് തിരി ഫലപ്രദമായ പ്രവർത്തനത്തിന് തുറക്കപ്പെട്ടിരിക്കുന്ന വാതിൽ യേശു നമുക്ക് കാണിച്ചു തരണം. പിന്നെന്താ പറയുന്നത്? യേശു പറയുന്നത്, എൻ്റെ പിന്നാലെ വരണമെങ്കിൽ സ്വയം പരിത്യജിക്കണം, കുരിശെടുക്കണം, ബലിജീവിതത്തിന് തയ്യാറാകണം, വീണ്ടും ജനിക്കണം. അതാണ് കൗദാശിക ജീവിതം. കൂദാശകളിലൂടെ യേശുവിനെ കണ്ടെത്തി യേശുവിനെ നമ്മൾ അനുകരിക്കണം, അനുഗമിക്കണം, അറിഞ്ഞാൽ അറിയിക്കണം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട 2 വായന കൊരിന്ത്യക്കാർക്കെഴുതിയ ലേഖനത്തില് പൗലോസ്ലീഹ 16:13 വാക്യത്തില് ഇപ്രകാരം പറയുന്നുണ്ട്, ഈ ഇടുങ്ങിയ വാതിലിലൂടെ കടന്ന് രക്ഷ കിട്ടണമെങ്കിൽ എങ്ങനെയൊക്കെ വേണം? നിങ്ങൾ ജാഗരൂകരായിരിക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, പൗരുഷവും കരുത്തുമുള്ളവരാകുക. ഇങ്ങനെ വെറുതെ നടന്നവരും ധൈര്യമുള്ള ബോധ്യമുള്ള ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കണം നമുക്ക് ഈ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കണമെങ്കിൽ. ഇന്നത്തെ വായിച്ചു കേട്ട പൗലോസ്ലീഹ പറയുന്ന അവസാനത്തെ വാക്യമുണ്ട്, എല്ലാ സകല കാര്യങ്ങളും നിങ്ങൾ സ്നേഹത്തോടെ നിർവഹിക്കുക. അതുകൊണ്ടാണ് സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 18:20 വായിക്കുന്ന പോലെ, അങ്ങനെ യേശുവിൻ്റെ ശിഷ്യന്മാര് യേശുവാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശിഖരമായി, ഇടയനോട് ചേർന്ന് നിൽക്കുന്ന അജഗണമായി, യേശുവാകുന്ന സിരസിനോട് ചേർന്ന് നിൽക്കുന്ന അവയവമായി, യേശുവാകുന്ന മൂലക്കണ്ണിൽ പണിയപ്പെട്ട ഭവനമായി, യേശുവിനോടുകൂടി സഭയിൽ ഒറ്റക്കെട്ടായി കൂട്ടായ്മ നിൽക്കണം.
അതാണ് ഈ വാതിലൂടെ പ്രവേശിക്കാനുള്ള മാർഗം. പിന്നെ പറഞ്ഞു, യേശു പറഞ്ഞു, ഈ മത്തായി 25:40 വായിക്കുന്ന പോലെ ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്ത്, വേദനിക്കുന്നവരെ നമ്മൾ സഹായിക്കണം. ഇന്ന് വായിച്ചു കേട്ടതുപോൾ പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1 ലേഖനത്തിൽ അവസാനത്തെ അധ്യായം 16-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് 1 മുതലുള്ള വാക്യങ്ങളിൽ യേശു ഒരു പിരിവിനെ, പൗലോസ് ശ്ലീഹ പിരിവിനെ കുറിച്ചാണ് പറയുന്നത്. ജെറൂസലത്തെ സഭ വിഷമിക്കുമ്പോൾ കൊരിന്ത്യക്കാർക്ക് എഴുതിയ സഭയോട് പറയുകയാണ്, നിങ്ങൾ പിരിവെടുക്കണം, സഭയ്ക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി പിരിവെടുക്കാൻ പൗലോസ് ശ്ലീഹ ആഹ്വാനം ചെയ്തതുപോലെ നമ്മൾ സഹായിക്കേണ്ടി വരും. എന്തിനു വേണ്ടിയാ ഈ പിരിവൊക്കെ? സഭയിൽ തന്നെ പിരിവെടുക്കുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാ. 1, സുവിശേഷ പ്രഘോഷണത്തിന്, അങ്ങനെ അതിലേർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ തിമോത്തിയുടെ കാര്യത്തെ കുറിച്ച്, അപ്പോളയെ കുറിച്ച്, മറ്റൊക്കെ ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, സഭാപ്രവർത്തനത്തിനായി നമ്മൾ സഹായിക്കാൻ തയ്യാറാകണം. സുവിശേഷ പ്രസംഗത്തിന്, സഭയുടെ പ്രവർത്തനങ്ങൾക്ക്, അതോട് ഒപ്പം തന്നെ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. എന്നാൽ വളരെ പ്രത്യേകമായിട്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രവേശിക്കുന്നത് ഇടുങ്ങിയ വാതിലിലൂടെയാണ്. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ചോദ്യത്തിന് നമുക്ക് എങ്ങനെ ഉത്തരം പറയാം? രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യത്തിന് യേശു പറഞ്ഞ ഉത്തരം എന്താ? നിനക്ക് രക്ഷ കിട്ടണമെങ്കിൽ അത് എല്ലാവർക്കുമുള്ള ആഹ്വാനമാണ്. എല്ലാവരോടും പറയുകയാണ്, എല്ലാവരും രക്ഷപ്പെടണം. പക്ഷെ നിനക്ക് രക്ഷ കിട്ടണമെങ്കിൽ നീ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണം. ഈ ഇടുങ്ങിയ വാതിൽ യേശുവാണ്. ആ വാതിലിലൂടെ പ്രവേശിക്കണമെങ്കിൽ യേശു കാണിച്ചു തന്ന മാർഗം വചനത്തിൻ്റെതാണ്, ബലിജീവിതത്തിൻ്റെതാണ്, യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ, മരണത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ പാതയിലൂടെയാണ്. അങ്ങനെ മാത്രമേ നമുക്ക് പിതാവിൻ്റെ ഭവനത്തിൽ, സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ വളരെയേറെ പേടിപ്പെടുത്തുന്ന മരണത്തിൻ്റെയൊക്കെ പശ്ചാത്തലമുള്ള ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഭയപ്പെടാതെ പൗരുഷത്തോടെ നമ്മൾ യേശുവിനോടൊപ്പം നടന്നു നീങ്ങി അവസാനം നിത്യരക്ഷ, സ്വർഗം കിട്ടാനായി യേശുവാകുന്ന ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷ സമയം നമുക്ക് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് യേശു ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കട്ടെ. നിനക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഞാനാകുന്ന വാതിലിലൂടെ പ്രവേശിക്കാൻ നീ തയ്യാറാണോ? നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. തോമസ് ശ്ലീഹായുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതുപോലെ യേശുവാകുന്ന വഴിയും സത്യവും ജീവനുമാകുന്ന ആ വാതിലിലൂടെ പ്രവേശിക്കാൻ, യേശുവിനെ അനുഗമിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി യേശുവിൻ്റെ വചനം ശ്രവിക്കാം, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കൂതാശിയിൽ പങ്കുചേരാം. ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്നുള്ള ബോധ്യത്തിൽ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ബലിജീവിതത്തിൻ്റെ കൂതാശിയിൽ പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുചേർന്ന് ഈ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാം, സഭയെ കെട്ടിപ്പടുക്കാം, പാവപ്പെട്ടവരെ, വേദനിക്കുന്നവരെ, രോഗികളെ ആശ്വസിപ്പിക്കാൻ സന്നദ്ധരായി യേശുവിനോടുകൂടി നമുക്കും സ്വർഗീയ ജെറൂസലമിലേക്ക് നടക്കാം. ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.